ഹായ് ഗൈസ്, സ്കാം ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഗൈസ്, സ്കാം ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, രണ്ടു മൂന്ന് ദിവസം മുമ്പ് യൂട്യൂബ് ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 1000 സബ്സ്ക്രൈബർ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു ഗീവ് അവേ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ അതിന്റെ വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഗീവേനെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഈ കാൻഡറി എന്നുള്ള ചാനലിനെ പറ്റി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തരാം. അപ്പൊ ഈ ഒരു ചാനൽ എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല്, നോർമലി ഞങ്ങൾ മുന്നേക്ക് ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് അത്യാവശ്യം ചെറിയൊരു യാത്രകൾ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പൊ അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കും. എന്നിട്ട് ഇത് ഞങ്ങൾ മാത്രം കാണാൻ വേണ്ടിട്ട് എഡിറ്റ് ചെയ്യും, എന്നിട്ട് ടി വിയിൽ വെച്ച് കാണും, വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ആക്കിയിട്ട് ഇടും. ഇതാണ് നമ്മുടെ പരിപാടി. പക്ഷെ ഇങ്ങനെ പോകുന്ന സമയത്ത്, ഞങ്ങൾ ചില യാത്രകൾ ചെയ്യുന്ന സമയത്ത് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ 2 മിനിറ്റ് 3 മിനിറ്റ് ഉള്ള വീഡിയോ ഒക്കെ ഇടും. ഇത് നമുക്ക് മൊബൈലിൽ എന്തായാലും സ്റ്റാറ്റസ് ഇടാൻ പറ്റില്ല, പക്ഷെ നാട്ടുകാർ കാണിക്കും വേണം. ഇങ്ങനെയുള്ള സമയത്താണ് ആ ഒരു ടൈമിൽ ഒരുപാട് യൂട്യൂബ് ചാനലൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഒരുപാട് അതൊരു ട്രെൻഡ് പോലെയായിരുന്നു യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, നമ്മൾ ചെയ്യുന്ന ട്രാവൽ കാര്യങ്ങളൊക്കെ ഇതാ, പിന്നെ അത്യാവശ്യം വരയ്ക്കുകയും ചെയ്യും. അപ്പൊ ഇതിനെ ഈ ആർട്ടും അതിൽ കൊണ്ടുവരാന്നുള്ള രീതിയിൽ ഒരു ചാനൽ തുടങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ക്യാംഡറി എന്നുള്ള ചാനൽ വരുന്നത്. ക്യാംഡറി എന്നുള്ള പേരായിരുന്നില്ല കേട്ടോ ആദ്യം, മല്ലു എക്സ്പ്ലോർ. നമ്മൾ ആദ്യം തന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, മല്ലു എക്സ്പ്ലോർ എന്നുള്ള പേരിലായിരുന്നു. അതായത് സംഭവം മല്ലു എക്സ്പ്ലോർ എന്നുള്ള പേര് എന്താ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങള് കേരളത്തില് അധികം അറിയപ്പെടാത്ത സ്ഥലങ്ങളുണ്ടല്ലോ, അത് പുറത്തു കൊണ്ടുവരാന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു ആദ്യം ചാനൽ തുടങ്ങിയ സമയത്ത്. അങ്ങനെ അപ്പൊ മല്ലു എക്സ്പ്ലോർ എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ ഒരു പേര് ഞങ്ങള് ഉണ്ടാക്കിയെടുത്ത്. പക്ഷെ അതിനുശേഷം ഞങ്ങള് അല്ലാതെയും ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകുമ്പോ പിന്നെ വേറൊരു കാരണം കൂടി ഉണ്ട്, ആ കാരണം എന്താണെന്ന് പറയാം. അപ്പൊ പറഞ്ഞല്ലോ മല്ലു എക്സ്പ്ലോർ എന്നായിരുന്നു ഞങ്ങളെ ചാനലിന്റെ ആദ്യത്തെ പേര്. അപ്പൊ ആ ഒരു പേര് വെച്ച സമയത്ത് പല ആൾക്കാർ, ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് തന്നെ ചാനലില് സെർച്ച് ചെയ്യാൻ വേണ്ടിട്ട് യൂട്യൂബിൽ ഒന്ന് കയറി മല്ലു എക്സ്പ്ലോർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഞങ്ങളുടെ വീഡിയോസ് എല്ലാം വരാം, വേറെ പല വീഡിയോസും വരും. അങ്ങനെ വീഡിയോസ് അവര് പിന്നെ പറയാം, എടാ നിന്റെ വീഡിയോ കാണാൻ നോക്കുന്ന സമയത്ത് വേറെ വീഡിയോസ് കണ്ടത്, പിന്നെ അത് കണ്ട് നിന്റെ കാര്യം മറന്നുപോയി എന്ന് പറയും. അപ്പൊ ഞങ്ങൾ തന്നെ വിചാരിച്ചു അതിനേക്കാൾ നല്ലത് വേറൊരു പേര് വെക്കാന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങളിപ്പോ മെയിനായിട്ട് ഈ ഒരു ചാനലില് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ട്രാവൽ, ആർട്ട്, ഫോട്ടോഗ്രാഫി, ഇത് മൂന്നുമായി ബന്ധപ്പെട്ടതാണ് വീഡിയോസ് ഉണ്ടാവുക. അപ്പോ അങ്ങനെ എല്ലാത്തിനും ഒരുപോലെ എന്താ പറയാ, ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പേര് വേണമെന്നുള്ളതാണ് കുറെ ആലോചിച്ചു. അങ്ങനെയാണ് ഒരു ക്യാംഡറി എന്നുള്ളൊരു പേരിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോ കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഒരു ചാനലിന് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഒരു 1000 സബ്സ്ക്രൈബർ ലെവലിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അപ്പോ അറിയാലോ യൂട്യൂബിൽ എന്ന് പറയുമ്പോ ഇന്ന് പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബർ അതുപോലെ തന്നെ 4000 വാച്ച് അവർ ടൈം കൂടി ഉണ്ടെങ്കിലാണ് അവര് മോണിറ്റൈസ് സ്റ്റാർട്ട് ആയി തരാം. അങ്ങനെ നോക്കുമ്പോൾ 1000 സബ്സ്ക്രൈബർ ആയി. അപ്പോ അതിന് ആദ്യം തന്നെ എല്ലാവരോടും, ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഒരുപാട് 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 നന്ദി. അപ്പോ നന്ദി മാത്രമല്ല, എന്താ പറയാ, മറ്റേ സെലിംഗ്മാർ പറയുന്നല്ലോ നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ എന്ന് നിങ്ങൾ പലവർക്കും ചിലപ്പോൾ തോന്നിയേക്കാം. അപ്പോ ഏതായാലും ഞങ്ങൾക്ക് ഇതിൽ പൈസ ഒന്നും കിട്ടാൻ തുടങ്ങിയിട്ടോ, അത് ആദ്യം പറയാം, പൈസ ഒന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് 1000 സബ്സ്ക്രൈബ് ആയതിനു. അപ്പോ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരു ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. ഇനി പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഞങ്ങൾ എന്താണ് ഗീവ് അവേ കൊടുക്കാൻ പോകുന്നത് എന്നതാണ്. അതായത് ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും എന്താണോ ഒരു ഇപ്പോ ഗീവ് അവേ ചെയ്യുന്നത്. സംഭവം ഞങ്ങളിപ്പോ ഗീവ് അവേ ചെയ്യാൻ പോകുന്നത്, പല ചാനലുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഗീവ് അവേ ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് അത് സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുക, സെലക്ട് ചെയ്യുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ 3 പേർക്കോ ആയിട്ട് കൊടുക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പൊ ഞങ്ങള് അതിന് ചെറിയൊരു വ്യത്യാസമായിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നോർമലി ഒരു പ്രൊഡക്റ്റ് മേടിച്ച് കൊടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി എന്താണ് എനിക്ക് കുറച്ചുകൂടി നല്ലതായി തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാല്, ഈ ഒരു ചാനൽ ട്രാവൽ, ആർട്ട്, ഫോട്ടോഗ്രാഫി ബേസ് ചെയ്തിട്ടാണ്. നിങ്ങള് ജസ്റ്റ് ഇതിൽ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൽ ട്രാവൽ ആയിരിക്കും കൂടുതൽ വന്നിട്ടുണ്ടാവുക, പിന്നെ ഫോട്ടോഗ്രാഫി റിലേറ്റ് ചെയ്തിട്ടുള്ള 1-2 വീഡിയോസും വന്നിട്ടുണ്ട്. പക്ഷെ ആർട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഒറ്റൊരെണ്ണം മാത്രമേ ഈ ചാനൽ ചെയ്തിട്ടുള്ളൂ. അപ്പൊ പലർക്കും തോന്നിയിട്ടും എന്താണോ ഈ ആർട്ട് ആയിട്ട് ബന്ധപ്പെട്ടുള്ള എന്താണ് വരുന്നത് എന്നുള്ളത്. അപ്പോ നെക്സ്റ്റ് ഇപ്പൊ ഗീവ് അവേ കൊടുക്കുമ്പോൾ ഞങ്ങൾ വിചാരിക്കുന്ന കാര്യം എന്താ വെച്ചാല്, ഈ ഒരു ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഇതിലെ വീഡിയോസ് കാണുന്ന നിങ്ങളുടെ സെലക്ട് ചെയ്യുന്ന ഒരാളുടെ ഫോട്ടോ വരച്ചിട്ട്, അതായത് ചിത്രം വരച്ചിട്ട് അവർക്ക് അത് ഫ്രെയിം ചെയ്തിട്ട് അവരുടെ അഡ്രസ്സിൽ അയച്ചു കൊടുക്കുക, അതാണ് ഞങ്ങൾ ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ ഒരു ഗീവ് അവേയിൽ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോ നിങ്ങൾക്ക് ഈ ഗീവ് അവേ വിൻ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അപ്പോ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു ചാനല് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് അല്ലെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ക്യാംഡറി എന്നുള്ളൊരു പേജ് ഉണ്ട് ഞങ്ങളെ തന്നെ. അപ്പൊ ഈ ഒരു പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക, അതിനകത്ത് ജസ്റ്റ് ഹൈ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കുക. അപ്പോ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോയുടെ താഴത്ത് ഈ ഒരു ചാനലിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അപ്പോ ഈ കമന്റ് ഞങ്ങൾ വായിച്ച് അതില്
സെലക്ട് ചെയ്യുന്ന ഒരാളുടെ ചിത്രമായിരിക്കും ഞങ്ങൾ വരച്ചിട്ട് നിങ്ങൾക്ക് അയച്ചു തരിക. അത് മാത്രമല്ല, ഞങ്ങൾ ഈ ഒരു ചാനലിൽ തന്നെ നിങ്ങളെ ഫോട്ടോ വരയ്ക്കുന്നതിന്റെ വീഡിയോയും ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതുവരെ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ വന്ന എല്ലാവർക്കും ഒരിക്കലും ഒരുപാട് നന്ദി. അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതേപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ പ്രതീക്ഷയുടെ ബൈ. അപ്പോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോ ഈ വീഡിയോയിൽ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതുവരെ ഞങ്ങളെ കൂടെ ഉണ്ടായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി. പലടാ നന്ദി.